ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിബിനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വാഹനമുള്ളവരും ഡ്രൈവിംഗ് അറിയുന്നവരും ഡ്രൈവിംഗ് പഠിക്കാനും വാഹനം മേടിക്കാനും ആഗ്രഹിക്കുന്നവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഇത് നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വാഹനം ഒരു ആക്സിഡന്റിൽ പെട്ടാൽ അതിന്റെ കേസ് എങ്ങനെ നടത്താമെന്ന് നിങ്ങൾക്കറിയാമോ? ഇതുമായി ബന്ധപ്പെട്ട 7 കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1. വണ്ടിയുടെ ഇൻഷുറൻസ് ഓക്കെ ആണെങ്കിൽ ഒരു സെറ്റിൽമെന്റിനും നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല. പരിക്കേറ്റയാളെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക. ശേഷം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്നോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിലോ അറിയിക്കുക. 2. അപകടത്തിൽ ചെറിയ പരിക്ക് മാത്രമേ ഉള്ളൂവെങ്കിൽ പരസ്പരം പറഞ്ഞ് ധാരണയിലെത്തി പിരിയുക. അതുമല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്ത് തീർക്കാവുന്നതേയുള്ളൂ. കേസിന് പോകേണ്ടതില്ല, പക്ഷേ കൂടുതൽ പരിക്കുണ്ടെങ്കിൽ മാത്രം കേസിന് പോവുക. 3. പരാതിയില്ല എന്ന് എഴുതി വാങ്ങിയാലും പരാതിക്കാരന് കേസിന് പോകാൻ പറ്റും. ഫ്രാക്ചർ ഉണ്ടായാൽ അയാളെ ഏതെങ്കിലും വക്കീൽ ക്യാൻവാസ് ചെയ്യും. ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ ഗ്രീവിയസ് ഹാർട്ടായി പരിഗണിക്കും. നഷ്ടപരിഹാര തുക കിട്ടുകയും ചെയ്യും. 4. ഡ്രസ്സിങ്ങിന് മാത്രമുള്ള മുറിവോ ചെറിയ സ്റ്റിച്ചിടാനുള്ള പരിക്കുമേ ഉള്ളൂവെങ്കിൽ മാനുഷിക പരിഗണന വെച്ചും നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ചും വേണമെങ്കിൽ ചെറിയ തുക ആശുപത്രി ബില്ലായി അടയ്ക്കാം. 1000, 2000, 3000 ഒക്കെയാണെങ്കിൽ. 6 മാസത്തിൽ കൂടുതൽ സ്ഥായിയെ വരുന്ന പരിക്കുകളാണെങ്കിൽ അസ്ഥിക്കൊടിവ്, പൊട്ടൽ, ഷോൾഡർ ഇറങ്ങിപ്പോവുക, അപകടത്തിൽ കണ്ണിൽ എന്തെങ്കിലും സംഭവിച്ച് കുറച്ചു നാളത്തേക്ക് കാഴ്ച നഷ്ടമാവുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ കേസിന് പോകാവുന്നതാണ്. 5. അപകടം പറ്റിയ ആള് കേസിന് പോയാൽ വക്കീൽ ഫീസ് കൊടുക്കേണ്ടതില്ല. ഇപ്പോഴത്തെ ഒരു നടപ്പ് രീതിയിൽ ക്ലെയിം സെറ്റിൽമെന്റ് കിട്ടുന്ന തുകയുടെ 1% വക്കീൽ ഫീസ്. അതിനാൽ മാക്സിമം ഇൻഷുറൻസ് ക്ലെയിം വാങ്ങിത്തരാൻ വക്കീൽ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ആ ശതമാനം എത്ര എന്നത് ആദ്യമേ വ്യക്തമായി വക്കീലുമായി സംസാരിച്ചുറപ്പിക്കുക. 6. നിങ്ങൾക്കെതിരെ വരുന്ന കേസ് റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗിന് എതിരെയായിരിക്കും. കോടതിയിൽ ഫൈൻ അടിച്ച് കുറ്റം സമ്മതിക്കുന്നതോടെ ഡ്രൈവറുടെ കേസ് തീർന്നു. ബാക്കി ഇൻഷുറൻസ് കമ്പനി കേസ് നടത്തിക്കൊള്ളും. അതിനുവേണ്ടി വക്കീലിനെ കമ്പനി ഏർപ്പാടാക്കിക്കൊള്ളും. 7. ഒരു വ്യക്തി ഇടിച്ചതിന് പകരം നിങ്ങളുടെ വാഹനം ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് പോസ്റ്റ് ഒടിഞ്ഞെന്ന് കരുതുക. പോസ്റ്റിന്റെ പൈസ KSEBിൽ കൊണ്ടുപോയി അടച്ചെങ്കിൽ ഈ ഇഷ്യൂ അതോടെ തീരുന്നതാണ്. അല്ലാതെ കേസിന് പോയാൽ നിങ്ങൾക്ക് വക്കീലിനെ വെക്കണം, ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാവണം, അങ്ങനെ ഒരുപാട് പ്രോസസ് ഉണ്ട്. അതുമാത്രമല്ല കേസിന് പുറകെ പോകുമ്പോൾ ഒരുപാട് സമയം നമുക്ക് നഷ്ടമാകും. അതിലും നല്ലത് ഒരു പോസ്റ്റിന്റെ പൈസ കൈയോടെ അടച്ച് അത് സോൾവ് ചെയ്യുന്നതാണ്. വാഹനമുള്ളവർ ശ്രദ്ധയോടെ സേഫായി ഡ്രൈവ് ചെയ്യുക. ആർക്കും അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക.